നിവാസസ്ഥലം കൃപാസനം. ആദ്യമായിട്ട് കൃപാസന മാതാവിനും എൻ്റെ ഈശോപ്പച്ചനും കൊടാനുകൂടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ബിയ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജസ്റ്റിൻ. ഞങ്ങൾ അമേരിക്കയിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിരുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2-3 വർഷം ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്, നിങ്ങളൊന്നും ചെയ്യുമൊന്നും വേണ്ട, എല്ലാം നോർമലാണെന്നൊക്കെ പറഞ്ഞു. ഒരു 4 ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു, എൻ്റെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ട്യൂബ് 2 ബ്ലോക്കാന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു അതൊരു ചെറിയ പ്രൊസീജിയറിലൂടെ നമുക്ക് തുറക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ട്യൂബ് 2 ഓപ്പൺ ചെയ്തു. അത് കണ്ട് പിന്നെയും 5-6 ഇയേഴ്സ് കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാണ്, ഇപ്പോൾ എല്ലാം നോർമലാണ്, ബ്ലഡ് ടെസ്റ്റും എല്ലാം നോർമലാണ്, പിന്നെ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൈറോയിഡ് മെഡിസിനും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല, ഇനി എല്ലാം നോർമലായിട്ടാണ് നടന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഇതിൽ പറഞ്ഞ് വിശ്വസിച്ച് അങ്ങ് പോയി. പക്ഷേ ഒന്നും നടന്നില്ല. 7-ാമത്തെ വർഷമായപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് നമുക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് 1 വർഷം ജോലി, അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് വന്നു. ആദ്യം ഞങ്ങൾക്ക് IVF ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവരും പറഞ്ഞു IVF ഒന്ന് ചെയ്ത് നോക്ക്, കുഴപ്പമില്ലായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ IVF ചെയ്തു. ആദ്യത്തെ 2 ചെയ്തു. ചെയ്തപ്പോൾ ആദ്യത്തെ ഫെയിൽഡായി, 2-ാമത്തേതും ഫെയിൽഡായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു IVFന് നിങ്ങൾ പോകണ്ട, എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, കാരണം എൻ്റെ ഒരു AMH എന്ന് പറഞ്ഞൊരു ലെവൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഇനി പിള്ളേരുണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും 1% സാധ്യത എങ്കിലും ഉണ്ടോ, അങ്ങനെയാണ് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ആ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഒരു സാധ്യതയില്ല, ഇനി നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് എടുത്താൽ നിനക്ക് കൂടുതൽ ഹൈ ഡോസ് ഇഞ്ചെക്ഷൻ, വീണ്ടും 64 ഇഞ്ചെക്ഷനാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ എടുത്തത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകണ്ട, പോയാൽ നിങ്ങൾക്ക് പിന്നെയും AMH ഒരിക്കലും പിന്നെ കൂടത്തില്ല, കുറഞ്ഞു കുറഞ്ഞ് പോവുകയുള്ളൂ. എന്നാലും ഞങ്ങൾ വേറെ ഒരു ഡോക്ടറിലൊരു ഓപ്ഷൻ നോക്കി ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ഞാൻ 1 പ്രാവശ്യവും കൂടെ ചെയ്യാമെന്ന് മറ്റേ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവസാനം അതും ചെയ്തു. അത് ചെയ്ത് അതും റിസൾട്ട് നെഗറ്റീവാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര നിരാശയിലൊക്കെ ഇരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ ഈശോയെ ഈ 9 വർഷം ഞാൻ കാത്തിരുന്നില്ലേ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് 2023 ജനുവരിയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോകാൻ തുടങ്ങി. കാരണം 3 കഴിഞ്ഞു, ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു ചാൻസും ഇല്ല, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല, അബോർഷൻ അഡോപ്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ നമ്മളെന്തായാലും അഡോപ്ഷൻ ചെയ്യുന്നില്ല, നമുക്ക് ഈശോ തരുമെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് 2023 ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ മാതാവിനെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ്റ് ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ മാതാവിന് ഭയങ്കര പവറാണല്ലോ ഡി, അവിടെ വെച്ചപ്പോഴത്തേനും തന്നെ എനിക്കെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ തോന്നിയെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഞാൻ 1 വർഷം ജോലി കഴിഞ്ഞ് വന്ന്, അപ്പോൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ വന്ന് ചെയ്തു. അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേനും എല്ലാവരും ചോദിച്ചു ഒന്നും ആയില്ലേ, ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും സക്സസ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ സാരമില്ല, ഞങ്ങൾ അപ്പം ഞാൻ മാർച്ചിലാണ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയത്. മാർച്ച് തുടങ്ങി 3 മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിച്ച്, കാരണം എപ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, എല്ലാം നെഗറ്റീവായിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നിന്ന് കൈവരിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലി. തൈലവും കൊണ്ട് ചാച്ചായപ്പോഴും എൻ്റെ വയറിൽ ഇങ്ങനെ കുരിശിടുമായിരുന്നു. അതിട്ട് ആ കറക്റ്റ് മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പോസിറ്റീവ് കണ്ടു. ഞങ്ങൾക്ക് എങ്ങനെ, ഞാൻ ഓടി കൃപ, അപ്പോൾ ഞാൻ പച്ചമെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോയത്. ഞാൻ ഓടി വന്ന മെഴുകുതിരിയുടെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നിന്ന് എൻ്റെ മാതാവേ നീയാണ് ഇത് ഈശോ വഴി ഞങ്ങൾക്ക് തന്നത് ഈ കുഞ്ഞിനെ. അത് ആ 2023 എടുത്തു. 24 ജനുവരിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു, ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇവൻ്റെ പേര് ഗബ്രിയൽ ജോയ് ജസ്റ്റിൻ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്.
ഒരുപാട് ഞങ്ങൾ ഞങ്ങളുടെ കൂടത്തിലുണ്ട് എൻ്റെ ജോലി ചെയ്യുന്ന വെള്ളക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഒരു മാതാവുണ്ട് കൃപാസനത്തിൽ, എന്ത് ചോദിച്ചാലും മാതാവ് തരും, നമ്മൾ എത്രയും ദേവള മാതാവ് ചെല്ലുമ്പം പറയത്തില്ലേ, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഈ മാതാവ്. അതുപോലെയാണ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പം നമുക്ക് മാതാവ് തന്നിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച്, ഞങ്ങളുടെ സാക്ഷ്യം വരെ ഞങ്ങൾ ഉറച്ച് പറയുന്നു. മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും ഈ മാതാവ് ഒരു പ്രതീക്ഷയാണ്, ഞങ്ങൾക്കത് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അമ്മ മാതാവിനും ഈശോപ്പച്ചനും കൊടാനുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനി നിമിഷം വരെ ഞങ്ങൾ ഈ കുഞ്ഞിന് ദൈവം മാതാവ് കൂടെ നടന്ന് അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കാണുകയും കൂടെ ചെയ്യാം. അതുപോലെയാണ് മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഒത്തിരി നന്ദിയുണ്ട്. ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്നായുടെ കീർത്തനം ഇപ്രകാരം തിരുവചനം അരളി ചെയ്യുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു. കൃപാസന അൾത്താരയിൽ എത്രയോ സാക്ഷ്യങ്ങളാണ് കുഞ്ഞുങ്ങളുടേത്, ഓരോ ദിവസവും തന്നെ പറയുന്നത്. അത് കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾ പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് പറയുന്നതും, അതുപോലെ ജനിച്ചതിന് ശേഷവും പ്രഗ്നൻസിയിലും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതിനെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നതും, അങ്ങനെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ തന്നെ നിരവധിയാണ് നമുക്ക് നാം സാക്ഷ്യം വ്യക്തമായി കേട്ടു. 9 വർഷത്തിലേറെയായി കുഞ്ഞുങ്ങളില്ല. IVF 3 പ്രാവശ്യമാണ്, 3 പ്രാവശ്യം ചെയ്തു. മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാവുന്നതൊക്കെ എടുത്തു. ഡോക്ടേഴ്സിനെ പലരെ മാറി മാറി കാണുന്നു. ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. എത്ര ഇഞ്ചക്ഷനാണ് ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തത്, ഇതൊക്കെ നാം കേട്ടതാണ്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനേ സാധ്യതയില്ല, അഡോപ്ഷൻ പറഞ്ഞ ഒരു സാക്ഷ്യം. ഇതുമാത്രമല്ല, ഇതിനുപരി അഡോപ്ഷനൊക്കെ പറഞ്ഞ ഇതിലും വർഷങ്ങളായതൊക്കെ ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞ അൾത്താരയാണിത്. അപ്പോൾ ഈ മകൾ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ മാധ്യസ്ഥ ശക്തി, അവർക്ക് ഉടമ്പടി എടുക്കാൻ വന്ന അന്നേ അവർക്ക് അനുഭവപ്പെട്ടു ഈ അമ്മയ്ക്ക് ശക്തിയുണ്ട്. അതായത് കൃപാസന അമ്മ വേറെ ആരും അല്ല, വേറൊരു മാതാവല്ല, നമുക്ക് സ്വർഗത്തിലുള്ള പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ. അപ്പോൾ ആ അമ്മയുടെ അവദാനങ്ങൾ പാടി പ്രകീർത്തിക്കുന്നതാണ് തിരുസഭയിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.